പ്രീമുള്ള കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയിരുന്നു ജീവികളുടെ വർഗീകരണം ആദ്യമായിട്ട് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു അദ്ദേഹം പ്ലാന്റ്സിന് ഹെർബ് ഷ്രബ് ട്രീ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു അനിമൽസിനാണെങ്കിൽ റെഡ് ബ്ലഡോട് കൂടി അനിമൽസ് എന്നും റെഡ് ബ്ലഡ് ഇല്ലാത്ത അനിമൽസ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചു പിന്നീട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടു കാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹം ജീവികളെ രണ്ട് കിങ്ഡംസ് ആക്കി തിരിച്ചു കിങ്ഡം പ്ലാന്റ് കിങ്ഡം അനിമാലിയ എന്നിങ്ങനെ പിന്നീട് നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് പോയി ആർ എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റാണിത് ആവിഷ്കരിച്ചത് ഏതൊക്കെയായിരുന്നു അഞ്ച് കിങ്ഡംസ് കിങ്ഡം മൊനീറ പ്രൊട്ടീസ്റ്റ ഫൈ പ്ലാന്റ് അനിമാലിയ അപ്പം ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത് അറച്ച് വിറ്റാക്കറാണ് ഇത് ആവിഷ്കരിച്ചത് എന്ന് പറഞ്ഞു വിറ്റാക്കർ വെറുതെ ജീവികളെ ക്ലാസിഫൈ ചെയ്തതല്ല ചില മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് അപ്പൊ ഈ ക്രൈറ്റീരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഈ മാനദണ്ഡങ്ങൾ ഒന്ന് സെൽ സ്ട്രക്ചർ കോശഘടന മറ്റൊന്ന് ബോഡി ഓർഗനൈസേഷൻ ശരീരഘടന തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി

ദൻ അതിനുള്ളിലായിട്ട് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യമുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് മർമ്മമുണ്ട് ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മ സ്ഥലമുണ്ട് സൈറ്റോപ്ലാസ്റ്റിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള സെൽ ഓർഗനൽസ് ഉണ്ട് കോശാംഗങ്ങളുണ്ട് മൈറ്റോകോണ്ട്രിയ ഗോൾജി ബോഡി ലൈസോസോം റൈബോസോം ഇങ്ങനെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഓർഗനൽസ് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെൽ സ്ട്രക്ചറാണ് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ പഠിച്ച ഇത്തരത്തിലുള്ള ഈ സെല്ലുകൾ യുക്യാരിയോട്ടിക് സെല്ലെന്ന് പറയും യു എന്ന് പറഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ് യു എന്ന് പറഞ്ഞാൽ അപ്പൊ യു കെ സെൽ എന്ന് പറഞ്ഞാൽ ആർ ട്രൂ സെൽസ് നിങ്ങൾ പഠിച്ച സെൽ സ്ട്രക്ചറിനെയാണ് യു കെ അരോട്ടിക് സെല്ലെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ബാക്ടീരിയയുടെ സെല്ലുകൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല സെൽവാൾ ഉണ്ടായിരിക്കും അതിനുള്ളിൽ സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും അതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും എന്നാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അവയ്ക്കില്ല നേരത്തെ നമ്മളിവിടെ ഉരുണ്ടിട്ടുള്ള ഒരു ന്യൂക്ലിയസ് കണ്ടു അതിന് ന്യൂക്ലിയസിനെ കവർ ചെയ്തും കൊണ്ട് മർമ്മസ്ഥരമൊക്കെ കണ്ടു എന്നാൽ ഇവിടെ ന്യൂക്ലിയർ മെംബ്രൈൻ ഇല്ല ഇല്ല അതുപോലെ തന്നെ ഇവിടെ മെംബ്രെയിൻ ആവരണത്തോട് കൂടിയ ധാരാളം സെൽ ഓർഗനൽസ് കണ്ടു മൈറ്റകോണ്ടിയ ഗോൾജി ബോഡി ലൈസോസോം ക്ലോറോപ്ലാസ്റ്റ് പോലെയുള്ള സെല്ലോർഗനൽസ് കണ്ടു ഇവിടെ എന്നാൽ അത്തരത്തിലുള്ള മെംബ്രെയിൻ ബോണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും ഇവിടെ കാണില്ല ബാക്ടീരിയയുടെ സെല്ലുകളിലും അപ്പൊ ഇത്തരത്തിലുള്ള സെല്ലുകൾ നമ്മൾ പ്രൊക്കാരിയോട്ടിക് എന്ന് പറയും അപ്പൊ സെൽ സ്ട്രക്ചർ രണ്ടരത്തിലുണ്ട് യുക്യാരിയോട്ടിക് സെല്ലുകള് പ്രൊക്കാരിയോട്ടിക് സെല്ലുകളാണ് ഇനി വിറ്റാക്കർ പ്രൊക്കാരിയോട്ടിക് സെല്ലോട് കൂടിയ ജീവികളെ കിങ്ഡം മൊനീറയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവയെ നമുക്ക് പ്രൊക്കാരിയോഡ്സ് എന്ന് പറയാം യുക്യാരോട്ടിക് സെല്ലോട് കൂടിയവയെ യുക്യാരിയോഡ്സ് എന്ന് പറയാം അപ്പൊ യുക്കാരിയോട്സിനെയാണ് ബാക്കിയുള്ള നാല് കിങ്ഡംസ് ആയിട്ടുള്ള പ്രൊട്ടീസ്റ്റൻചെ പ്ലാന്റ് അനിമാലിയ എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ബോഡി ഓർഗനൈസേഷൻ ആണ് ശരീരഘടന ബോഡി ഓർഗനൈസേഷന് വിവിധ തലങ്ങളുണ്ട് അതിന്റെ ബേസിക് യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത് കോശം സെല്ലുകൾ കുറെ കൂടിച്ചേർന്നാൽ ടിഷ്യു എന്ന് പറയും കലകൾ എന്ന് മലയാളത്തിൽ പറയാം ടിഷ്യൂസ് കുറെ കൂടിച്ചേർന്നാൽ ഓർഗൻസ് ഫോം ചെയ്യും അവയവങ്ങള് ഓർഗൻസ് കൂടി ചേർന്നാൽ അവയവ വ്യവസ്ഥ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും സെല്ലുകൾ നമുക്ക് പരിചയമുണ്ട് ടിഷ്യൂ കലകൾ നിങ്ങൾ കേടറുണ്ട് പ്ലാന്റ്സിലാണെങ്കിൽ പാരങ്കൈമ സ്ക്ലീറംഗ് സൈലം ഫ്ലോയം എന്നിവയൊക്കെ ടിഷ്യൂ ആണ് മനുഷ്യനിലാണെങ്കിൽ ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീരിയൽ ടിഷ്യൂ ന്യൂറോൺ ഇതെല്ലാം ടിഷ്യൂസ് ആണ് ഓർഗൻസ് പ്ലാന്റ്സിലാണെങ്കിൽ റൂട്ട് സ്റ്റെമ്മ് ലീഫ് ഇതെല്ലാം ഓർഗൻസ് ആണ് നമ്മളിലും ലിവർ കിഡ്നി ഇതൊക്കെ ഓർഗൻസ് ആണ് സിസ്റ്റം അവയവ വ്യവസ്ഥ റൂട്ട് സിസ്റ്റം ഷൂട്ട് സിസ്റ്റം ഇതൊക്കെ അവയവ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മളിലാണെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ഹാർട്ടും ബ്ലഡും ഒക്കെ കൂടി ചേർന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ സംവഹന വ്യവസ്ഥ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ ഇനി ചില ജീവികളുടെ ശരീരം സെല്ലുലാർ ലെവലാണ് എന്ന് പറഞ്ഞാൽ അവയിൽ ഒരു സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ഉദാഹരണമായിട്ട് അമീബ യുഗ്ലീന പാരമീസിയം പോലെയുള്ളവ ചില ജീവികളിൽ ടിഷ്യൂ ലെവലിലായിരിക്കും ഉദാഹരണമായിട്ട് ഫംഗസുകളൊക്കെ ടിഷ്യൂ ലെവലിലാണ് അവയുടെ ശരീരഘടന ചില ജീവികളിലാണെങ്കിൽ ഓർഗൻ ലെവലിലായിരിക്കും പ്ലാന്റ്സിലൊക്കെ അങ്ങനെയാണ് ഓർഗൻ സിസ്റ്റം ലെവലില് മനുഷ്യരിലൊക്കെ അങ്ങനെയാണ് അപ്പൊ വിറ്റാക്കർ ബോഡി ഓർഗനൈസേഷനും തന്റെ ക്ലാസിഫിക്കേഷനും ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു സെല്ലുലാർ ലെവലിലുള്ള ജീവികളെയാണ് കിങ്ഡം മൊനീറയിലും പ്രൊട്ടീസ്റ്റയിലും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടിഷ്യൂ ലെവലിലുള്ള ജീവികളെയാണ് കിങ്ഡം ഫല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം കിങ്ഡം പ്ലാന്റയിലും അനിമാലിയയിലും ടിഷ്യൂ ലെവല് ഓർഗൻ ലെവല് ഓർഗൻ സിസ്റ്റം ലെവലിലൊക്കെയുള്ള ജീവികൾ ഉൾപ്പെടുന്നു മൂന്നാമത്തെ മാനദണ്ഡമാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി ആഹാര സമ്പാദന രീതി മോഡ് ഓഫ് ന്യൂട്രീഷൻ രണ്ട് തരത്തിലുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വപോഷണ രീതി ഹിട്രോട്രോഫിക്ക് എന്ന് പറഞ്ഞാൽ പരപോഷണ രീതി എന്താ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഫോട്ടോസിന്തസിലൂടെ ആഹാരം ഉണ്ടാക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിലൂടെ അതേസമയം ചില ബാക്ടീരിയകളൊക്കെ ആണെങ്കിൽ കീമോസിന്തറ്റിക് രീതിയിലൂടെയാണ് അവ ആഹാരം നിർമ്മിക്കുന്നത് രാസ സംശ്ലേഷണത്തിലൂടെ എന്ന് പറഞ്ഞാല് ഫോട്ടോസിന്തസിലാണെങ്കിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത് കീമോ സിന്തറ്റിക് ഓർഗാനിസംസ് ആണെങ്കിൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അവ ആഹാരം നിർമ്മിക്കുന്നത് ഹെട്രോഡോഫിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അവ പരപോഷികളാണ് സ്വന്തമായിട്ടല്ല അവ ആഹാരം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് അവർ ഹെട്രോട്ടോപ്സ് മൂന്നു തരത്തിലുണ്ട് പാരസൈറ്റിക് ആയിരിക്കാം സാപ്രോഫൈറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ പ്രഡേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഹോളോസോയിക് എന്നും പറയും പ്രിഡേഷന് പാരസൈറ്റിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനും താമസ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെയാണ് പാരസൈറ്റുകൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിലാണെങ്കിൽ ഇത്തിൽ കണ്ണിയതിനൊരു ഉദാഹരണമാണ് ലൊറാന്തസ് അനിമൽസിലാണെങ്കിൽ പേന് ചെള്ളു ടിക്സ് മൈറ്റ്സ് ഇതെല്ലാം പാരസൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവ ഡെഡ് ആൻഡ് ഡി കെയിം മാറ്ററിൽ നിന്നാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് ജീർണിച്ച മൃത നിന്നൊക്കെ ഭക്ഷണം ആഗ്രഹം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫംഗസുകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അതുപോലെ കഴുകന്മാരൊക്കെ നമുക്കറിയാം ജീർണിച്ച മൃതശരീരങ്ങളാണ് ഭക്ഷിക്കുന്നത് മറ്റൊന്നാണ് പ്രിഡേഷൻ ഇര പിടിക്കല് അല്ലെങ്കിൽ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും വിഴുങ്ങൽ അനിമൽസിലെ പ്രധാനപ്പെട്ട മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് പ്രിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റാക്കറെ മോഡ് ഓഫ് ന്യൂട്രീഷനും അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനും ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു കിങ്ങിന്റെ മൊനിയറയിലാണെങ്കിൽ ഓട്ടോട്രോഫ്സും ഹെട്രോട്രോപ്സും വരുന്നു ഓട്ടോട്രോഫ്സിലെ ഫോട്ടോ സിന്തറ്റിക്കും വരുന്നു കീമോ സിന്തറ്റിക്കും വരുന്നു ബാക്ടീരിയകൾ ഫോട്ടോ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് കീമോ സിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അതുപോലെ തന്നെ കിങ്ങിന്റെ മൊനിയറയിൽ തന്നെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പാരസൈറ്റുകളും സാപ്രോഫൈറ്റുകളും വരുന്നു ബാക്ടീരിയകൾ പാരസൈറ്റിക് ആയിട്ടുള്ള ധാരാളം ബാക്ടീരിയകളുണ്ട് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള വിഘാടകരായിട്ടുള്ള ധാരാളം ബാക്ടീരിയകളുണ്ട് കിങ്ങിന്റെ മൊനിയറയിൽ വരാത്ത മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പ്രഡേഷൻ മാത്രമാണ് ദൻ കിങ്ങിന്റെ പ്രൊട്ടീസ്റ്റൈലാണെങ്കിൽ അവിടെയും ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും വരുന്നു ഓട്ടോട്രോഫിക്ക് ആണെങ്കിൽ അതിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമാണ് വരുന്നുള്ളൂ ഹെട്രോട്രോഫിക്കിൽ പാരസൈറ്റിക്കും പ്രഡേഷനുമാണ് പ്രധാനമായിട്ടും വരുന്നത് അപൂർവമായിട്ട് ചില സാപ്രോഫൈറ്റുകളും വരുന്നുണ്ട് ദൻ ദിങ്ങിടെ ഫാണെങ്കിൽ അവ ഹെട്രോട്രോഫിക്ക് മാത്രമാണ് ഹെട്രോട്രോഫിക്ക് തന്നെ രണ്ട് തരത്തിലാവാം പാരസൈറ്റിക് ആയിരിക്കാം സാപ്രോഫൈറ്റിക് ആയിരിക്കാം ദൻ ദുടെ പ്ലാന്റ് ആണെങ്കിൽ ഓട്ടോട്രോഫിക്ക് ആണ് അത് തന്നെ ഫോട്ടോ സിന്തറ്റിക് ആണ് ദൻ കിങ്ഡം അനിമാലിയയിലേക്ക് പോകുമ്പോൾ ആണ് പ്രധാനമായിട്ടും പ്രിഡേഷൻ അല്ലെങ്കിൽ ആണ് ചെറിയ അളവിൽ പാരസൈറ്റിക്കും അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക്കും ഉണ്ടാവാം ദ നാലാമത്തെ മാനദണ്ഡം മോഡ് ഓഫ് റിപ്രൊഡക്ഷനാണ് പ്രത്യുൽപാദന രീതി പ്രത്യുൽപാദന രീതി രണ്ട് തരത്തിലുണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അസെക്ഷ റിപ്രൊഡക്ഷനും സെക്ഷ റിപ്രഡക്ഷനും അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും ലോവർ കിങ്ഡംസ് ആയിട്ടുള്ള കിങ്ഡം ഇവയിലെ പ്രധാനപ്പെട്ട മോഡ് ഓഫ് റിപൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്സ് റിപ്രൊഡക്ഷൻ ആണ് അതേസമയം കിങ്ഡം പ്ലാന്റയിൽ വരുന്ന സമയത്ത് അസെക്സ് റിപ്രൊഡക്ഷനും സെക്ഷ റി ഒരുപോലെ കാണാം ലാസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം അനിമാലിയയിലെ പ്രധാനപ്പെട്ട മോഡ് ഓഫ് റിപൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റിപൊഡക്ഷൻ ആണ് ദ ലാസ്റ്റ് വൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ് പരിണാമ ബന്ധങ്ങൾ വിറ്റാക്കറിന്റെ അഭിപ്രായത്തിൽ ഭൂമുഖത്തുണ്ടായ ആദ്യ ജീവജാലങ്ങൾ കിങ്ഡം മൊനിയറയിൽ ഉൾപ്പെടുന്നവയാണ് കിങ്ഡം മൊനിയറയിൽ നിന്നാണ് പിന്നീട് പ്രൊട്ടിസ്റ്റുകൾ ഉണ്ടായത് പ്രൊട്ടിസ്റ്റുകൾ പിന്നീട് മൂന്നായി വേർപിരിഞ്ഞു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഫഞ്ചെ പ്ലാന്റ് അനിമാലിയ എന്നിങ്ങനെ അപ്പൊ ഇത്രയുമാണ് വിറ്റാക്കർ ഉപയോഗിച്ച വിവിധ മാനദണ്ഡങ്ങൾ ഇനി ഫൈക്കിണ്ട ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ് ഇത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ക്യാരക്ടേഴ്സ് കാണാം ഈ കോളത്തിൽ ഫൈവ് കിങ്ഡംസ് കാണാം മൊനിയറ പ്രൊട്ടിസ്റ്റഞ്ചൈ പ്ലാന്റ് അനിമാലിയ സെൽ ടൈപ്പ് നേരത്തെ കണ്ടു കിങ്ഡം മൊനിയറയിലാണെങ്കിൽ പ്രക്യാരിയോട്ടിക് സെല്ലുകളാണുള്ളത് അതേസമയം ബാക്കിയുള്ള നാല് കിങ്ഡംസിലും യുക്യാരിയോട്ട്സ് ആണ് വരുന്നതും ദൻ സെൽവാള് കോശഭിത്തി കിങ്ഡം മൊനിയുറയിൽ സെൽവാൾ ഉണ്ട് അതേസമയം ആ സെൽവാള് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാന്റ്സിലാണ് സെൽവാൾ ഉള്ളതായിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുള്ളത് കോശഭിത്തി ഉള്ളതായിട്ട് പഠിച്ചുള്ളത് പ്ലാൻസിന്റെ കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് എന്നാൽ കിങ്ഡം മുനിയറയില് സെല്ലുലോസ് കൊണ്ടല്ല സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പകരം സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന ചില പോളിസാക്രൈഡുകൾ കൊണ്ടും അമിനോ ആസിഡുകൾ കൊണ്ടുമാണ് പ്രൊട്ടിസ്റ്റയില് ചില ജീവികളില് സെൽവാള് കാണാം ചിലതിൽ ഇല്ല ഫംഗസിലേക്ക് വരുമ്പോൾ അവിടെയും സെൽവാളുണ്ട് പക്ഷെ സെല്ലുലോസ് കൊണ്ടല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേര് കൈറ്റിൻ പ്ലാന്റ്സിൽ സെൽവാൾ ഉണ്ട് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം അനിമാലിയയില് സെൽവാൾ ആബ്സെന്റ് ആണ് ന്യൂക്ലിയർ മെംബ്രൈൻ മർമ്മസ്ഥരം ന്യൂക്ലിയർ മെംബ്രൈൻ പ്രക്യാരിയോഡ്സിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കിങ്ഡം മൊനിയറയിലെ ആബ്സെന്റ് ആണ് ബാക്കിയുള്ള യുക്യാരിയോഡ്സിലെല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ കാണപ്പെടും അതുകൊണ്ട് ബാക്കിയുള്ള കിങ്ഡംസിലെല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ് ദെൻ ബോഡി ഓർഗനൈസേഷൻ ശരീരഘടന കിങ്ഡം ഒനിയറയിലാണെങ്കിൽ സെല്ലുലാർ ലെവലാണ് ആണ് പ്രൊട്ടിസ്റ്റൈലും സെല്ലുലാർ ലെവലാണ് അതേസമയം ഫംഗസിലാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ് പക്ഷേ ടിഷ്യൂ ലെവലാണ് ആണോ പ്ലാന്റയിലേക്ക് വരുന്ന സമയത്ത് ടിഷ്യൂ ലെവൽ ആവാം ഓർഗൻ ലെവൽ ആവാം അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് ടിഷ്യൂ ലെവൽ ആവാം ഓർഗൻ ലെവൽ ആവാം ഓർഗൻ സിസ്റ്റം ലെവലായിരിക്കാം ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി കിങ്ങിടെ മുനിയറയിൽ ഓട്ടോട്രോഫിക് ആയിരിക്കാം ഹെട്രോട്രോഫിക്ക് ആയിരിക്കാം ഓട്ടോട്രോഫിക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട് കീമോസിന്തറ്റിക് ഫോട്ടോസിന്തറ്റിക് ഹെട്രോട്രോഫിക്ക് രണ്ട് തരത്തിലാവാം സാപ്രോഫൈറ്റിക് ആയിരിക്കാം പാരസെറ്റിക് ആയിരിക്കാം ദെൻ കിങ്ട്ട്രോട്ടിസ്റ്റയിലാണെങ്കിൽ ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും വരുന്നു ഓട്ടോട്രോഫിക്ക് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണോ ഡം ഫൻസിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ജീവികളും ഹെട്രോട്രോഫിക്ക് ആണ് അത് സാപ്രോഫൈറ്റിക് ആയിരിക്കാം പാരസൈറ്റിക് ആയിരിക്കാം ദെൻ കിങ്ഡം പ്ലാന്റയിലാണെങ്കിൽ എല്ലാം ഓട്ടോട്രോഫിക് ആണ് അവ ഫോട്ടോ സിന്തറ്റിക് ആണ് പ്രധാനമായിട്ടും ദൻ അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് ഹെട്രോട്രോഫിക്ക് ആണ് അത് ഹോളോസോയിക് ആയിരിക്കാം അല്ലെങ്കിൽ പ്രിഡേഷൻ ആയിരിക്കാം സാപ്രോഫൈറ്റിക് ആയിരിക്കാം അപ്പോൾ ഇത്രയാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് ധാരാളം മെറിറ്റ്സ് ഉണ്ട് നേരത്തെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത കുറെ ഗുണങ്ങളുണ്ട് ഇവിടെ പ്രൊക്കാരിയോഡ്സിന് മാത്രമായിട്ട് ഒരു കിങ്ഡം നൽകി ആ കിങ്ഡം ആണ് കിങ്ഡം മൊനീറ അതുപോലെ തന്നെ യൂണിസെല്ലിനാർ യുക്യാരിയൂഡ്സിന് ഒരു കിങ്ഡം നൽകി അതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ അതേസമയം ലിനയസ് റ്റു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രൊക്കാരിയോഡ്സിനെയും യു കാര്യോഡ്സിനെയൊക്കെ ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു അതുപോലെ തന്നെ യൂണിസെല്ലാർ ഓർഗാനിസംസിനും സെല്ലാർ ഓർഗാനിസംസിനും അദ്ദേഹം ഒരേ കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് കൈറ്റിൻ സെൽവാളിലുള്ള സെല്ലുലാർ ആയിട്ടുള്ള ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ ആ കിങ്ഡമാണ് ഫഞ്ചി മറ്റൊരു മെറിറ്റ് അദ്ദേഹം എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മോഡേൺ ക്ലാസിഫിക്കേഷൻസ് എല്ലാം എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പരിണാമ പരിണാമബന്ധങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പം ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷന്റെ മെറിറ്റുകളാണ് എന്നാൽ ചില ഡീമെറിറ്റുകളുണ്ട് ചില പോരായ്മകളുണ്ട് അത്തരത്തിലൊരു പോരായ്മയാണ് കിങ്ഡ മൊനിയറയിലും പ്രൊട്ടിസ്റ്റയിലും ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്നുണ്ട് സുപൂഷികളും പരപോഷികളും വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഡീമെറിറ്റ് ഡീമെറിറ്റാണ് കിങ്ഡ പ്രൊട്ടിസ്റ്റയിൽ സെൽവാൾ ഉള്ള ജീവികളും സെൽവാൾ ഇല്ലാത്ത ജീവികളും വരുന്നുണ്ട് മറ്റൊരു ഡീമെറിറ്റ് ആണ് ഇദ്ദേഹം വൈറസുകളെ തൻ്റെ ക്ലാസിഫിക്കേഷന് പരിഗണിച്ചിട്ടില്ല ഇത് നമുക്കറിയാം വൈറസുകൾ എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജീവി വിഭാഗമാണ് എന്നാൽ വിറ്റാക്കർ ഫൈവ് ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം വൈറസിനെ പരിഗണിച്ചിട്ടേ ഇല്ല ഇത് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പോരായ്മയാണ് മറ്റൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം ത്രീ ഡൊമൈൻ സിസ്റ്റം ആൻഡ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ത്രീ ഡൊമൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് ഡൊമൈൻസ് ആക്കി ജീവികളെ തിരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ കിങ്ഡം ഒനീറയെ രണ്ട് ഡൊമൈൻസ് ആക്കി തിരിച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ കിങ്ഡം ഒനീറയെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് ഗ്രൂപ്പുകളായി അപ്പൊ നമുക്കിതിനെ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം ത്രീ ഡൊമൈൻ സിസ്റ്റം ആൻഡ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ദ ത്രീ ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡിവൈഡ്സ് ദ കിങ്ഡം ഒനീറ ഇൻ ടു ഡൊൻസ് ത്രീ ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കിങ്ഡം ഒനീറയെ രണ്ട് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലീവിംഗ് ദ റിമൈനിങ് യുക്യാരോട്ടിക് കിങ്ഡംസ് ഇൻ ദ തേർഡ് ഡൊമൈൻ ബാക്കിയുള്ള യുക്യാരോട്ടിക് കിങ്ഡംസിനെ മൂന്നാമത്തെ ഡൊമൈനിൽ ഉൾപ്പെടുത്തുന്നു ആൻഡ് തേർ ബൈ എ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അപ്രകാരം ഒരു സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നു ഈ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് അഞ്ച് കിങ്ഡംസ് നമുക്കറിയാം കിങ്ഡം മൊനീറ പ്രൊട്ടിസ്റ്റ ഫൈ പ്ലാന്റ് അനിമാലിയ ഈ ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആർ എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇന്ത്യയും ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജീവികളെ അഞ്ച് കിങ്ഡംസ് ആക്കി തരംതിരിച്ചത് തിരിച്ചത് ആ മാനദണ്ഡങ്ങൾ സെൽ സ്ട്രക്ചർ ബോഡി ഓർഗനൈസേഷൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഈ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട് സെൽ സ്ട്രക്ചർ രണ്ട് തരത്തിലുണ്ട് പ്രൊക്കാരിയോട്ടിക് ഉണ്ട് യുക്യാരിയോട്ടിക് ഉണ്ട് കിങ്ഡം മൊനീറയിൽ പ്രൊക്കാരിയുട്സ് വരുന്നു ബാക്കിയുള്ള കിങ്ഡംസ് എല്ലാം യുക്യാരിയൂഡ്സ് വരുന്നു ബോഡി ഓർഗനൈസേഷൻ മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും സെല്ലുലാർ ലെവല് മൾട്ടി സെല്ലുലാർ ആണ് ലൂസ് ടിഷ്യൂ ലെവലാണ് പ്ലാന്റയില് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ലെവല് അനിമാലിയൽ ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം ലെവലുകൾ കാണാം കിംഗിഡം മുനിയറയിൽ സെൽവാൾ ഉണ്ട് പക്ഷെ അത് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസാക്രൈഡുകൾ കൊണ്ടും അമിനാസുകൾ കൊണ്ടുമാണ് കിംഗ്ഡം ബ്രോട്ടീസ് ചില ജീവികളിൽ ഉണ്ട് കിംഗ്ഡം ഫൻസയിൽ സെൽവാൾ ഉണ്ട് പക്ഷെ കൈറ്റിൻ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടല്ല കിംഗ്ഡം പ്ലാന്റ് ഉണ്ട് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അനിമാലിയയിലാണെങ്കിൽ സെൽവാൾ ആബ്സെൻ്റ് ആണ് മറ്റൊന്ന് ന്യൂക്ലിയർ മെമ്പ്രൈനാണ് മർമ്മസ്ഥരം മൊനിയറയിൽ ന്യൂക്ലിയർ മെംബ്രൈൻ ആബ്സെന്റ് ആണ് ബാക്കിയുള്ള കിങ്ഡംസ് ന്യൂക്ലിയർ മെംബ്രൈൻ പ്രെസന്റ് ആണ് മറ്റൊന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി കിങ്ഡം മൊനിയറയിൽ ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും വരുന്നുണ്ട് ഓട്ടോട്രോപ്സ് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും വരുന്നുണ്ട് ഹെട്രോട്രോഫിക് ആണെങ്കിൽ സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും വരുന്നു ദോട്ടിസ്റ്റൈൽ ആണെങ്കിലോ ഓട്ടോട്രോഫ്സും ഹെട്രോട്രോപ്സും വരുന്നുണ്ട് ഓട്ടോട്രോഫ്സ് ഫോട്ടോ സിന്തറ്റിക് ആണ് ഫഞ്ചിലാണെങ്കിൽ ഹെട്രോട്രോഫിക്കാണ് പാരസൈറ്റിക്കോ സാപ്രോഫൈറ്റിക്കോ ആയിരിക്കാം പ്ലാന്റയിലാണെങ്കിൽ ഓട്ടോട്രോഫിക്കാണ് ഫോട്ടോസിന്തറ്റിക് ആണോ അനിമാലിയിലാണെങ്കിൽ ആണ് അവ പ്രധാനമായിട്ടും ആണ് ചിലപ്പോൾ സാപ്രോഫൈറ്റിക്കും ആവാം മറ്റൊരു മാനദണ്ഡമാണ് മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദന രീതി മറ്റൊന്നാണ് എവല്യൂഷണറി റിലേഷൻഷിപ്സ് പരിണാമ ബന്ധങ്ങൾ ദൻ അതുപോലെ തന്നെ നമ്മൾ ത്രീ ഡൊമൈൻ സിസ്റ്റവും സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനും കണ്ടു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കാം ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാം ഓക്കെ താങ്ക് യു